നമസ്കാരം. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ പുതിയ രാജാവ് കാലാവസ്ഥാ മാറ്റത്തിനെതിരായ നടപടികളിൽ നിർണായക മുന്നേറ്റങ്ങൾ ആഗ്രഹിക്കുന്ന പരിസ്ഥിതി സ്നേഹിയാണ്. ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയ കാലത്ത് ചാൾസിനെ പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകമെങ്ങും അത് ജനകീയമായി കഴിഞ്ഞു. പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ വിവിധ മേഖലകളുടെ കൂട്ടായ്മ ഉറപ്പാക്കാൻ രാജാവെന്ന നിലയിൽ ചാൾസിന് കഴിയും. കിരീടാവകാശിയായ മകൻ വില്യമിന് വഴിയൊരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ കൂടിയാണ് അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ളത്. ചാൾസ് രാജാവിൻ്റെ മാനസ പദ്ധതികൾ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. 2 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം നട്ട ചമ്പകത്തെ ഈ പരിസ്ഥിതി സ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും തണൽ വിരിച്ചാണ് വളരുന്നത്. ബംഗളൂരുവിലെ സഖ്യ ഹോളിസ്റ്റിക് സെന്ററിൽ വെച്ചാണ് 2 വർഷം മുമ്പ് ചാൾസ് രാജകുമാരനെയും ഭാര്യ കാമിലയെയും കണ്ടതും സംസാരിച്ചതും. സഖ്യ ഫൗണ്ടേഷൻ സമുച്ചയത്തിൽ അന്ന് അദ്ദേഹം നട്ട ചമ്പകത്തെ വരും തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്നത്തെ തലമുറയ്ക്ക് കൂടിയാണ്. വിവേകപൂർണമായ ജീവിത രീതിയുടെയും അതിനായുള്ള ചാൾസിന്റെ സമർപ്പണത്തിന്റെയും പ്രതീകമായി ആ ചമ്പകം. സുസ്ഥിര വികസനത്തിന് കൈകോർക്കാനാണ് ബിസിനസ് രംഗത്തെ പ്രമുഖരോട് അന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തതും. ഒപ്പം മറ്റൊന്നുകൂടി ചൂണ്ടിക്കാട്ടി, മലിനീകരണം എന്ന വിപത്തിനെ ഇല്ലാതാക്കണം. ഇന്ത്യയിൽ വരുമ്പോഴുള്ള സ്വന്തം അനുഭവം കൂടി ചേർത്ത് വെച്ചാണ് ചാൾസ് മലിനീകരണത്തെപ്പറ്റി ആശങ്കപ്പെടാറുള്ളത്. ഒരിക്കൽ ദില്ലി സന്ദർശിച്ചത് വായു മലിനീകരണം രൂക്ഷമായിരുന്ന സമയത്തായിരുന്നു. അന്നൊരു സ്കൂൾ സന്ദർശന പരിപാടി അദ്ദേഹത്തിന് റദ്ദാക്കേണ്ടി വന്നു. 2 വർഷം മുമ്പ് ദില്ലിയിൽ വന്നപ്പോഴും ചരിത്രം ആവർത്തിച്ചു. ദില്ലിയിൽ നിന്ന് ബംഗളൂരുവിൽ വന്നിറങ്ങിയപ്പോൾ തെക്കേ ഇന്ത്യ പല കാര്യങ്ങളിലും വടക്കേ ഇന്ത്യയേക്കാൾ വ്യത്യസ്തമാണല്ലോ എന്ന് അദ്ദേഹം വിസ്മയിച്ചതോർക്കുന്നു. പക്ഷേ മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഭേദപ്പെടേണ്ടതെന്ന് പറയാനും വയ്യ. കാരണം മലിനീകരണം ആഗോള പ്രശ്നമാണ്. ചാൾസ് അടിയുറച്ച പരിസ്ഥിതിവാദിയാണ്. സുസ്ഥിര വികസനം ലോകത്തിന്റെ ജീവമന്ത്രമാക്കണമെന്നാണ് അദ്ദേഹം എല്ലായ്പ്പോഴും പറയാറ്. ദക്ഷിണേന്ത്യയ്ക്ക് വേണ്ടി 2007 അദ്ദേഹം രൂപം നൽകിയ ദ ബ്രിട്ടീഷ് ഏഷ്യൻ ട്രസ്റ്റ് ദാരിദ്ര്യവും അസമത്വവും ഇല്ലാതാക്കാനുള്ള പ്രയത്നങ്ങളിൽ സജീവമാണ്. വനവൽക്കരണവും പരമ്പരാഗത രീതിയിലുള്ള മഴവെള്ള സംഭരണവും ജൈവകൃഷിയും മറ്റും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ ഹോളിസ്റ്റിക് കാഴ്ചപ്പാട് ചാൾസുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പ്രതിഫലിക്കുന്നു. ആയുർവേദവും യോഗയും പോലെ ഇന്ത്യയുടെ പൗരാണിക ചികിത്സാ സമ്പ്രദായങ്ങളോട് അദ്ദേഹത്തിനും പത്നി കാമിലയ്ക്കും ഏറെ മതിപ്പുണ്ട്. ലണ്ടനിലെ സെന്റ് ചാൾസ് ഹോസ്പിറ്റലിൽ ആയുഷ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഭക്ഷണം പരീക്ഷിക്കാൻ നേരം കിട്ടിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം. അടുത്ത തവണ ആകണമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. ചാൾസ് രാജാവ് 500-ലേറെ സംഘടനകളുടെയും ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെയും രക്ഷാധികാരിയുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.